അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. വഅലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി. ബിസ്മില്ലാഹി വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ റസൂലിഹി വഅലാ ആലിഹി വസ്വഹ്ബിഹി അജ്മാഈൻ അമ്മാ ബഅദ്. ഇന്ന് നമ്മൾ വിശുദ്ധ ഖുർആൻ ലഘുവിവരണം സൂറത്തുൽ ബഖറ 159 ആയത്തുകളാണ്. 148, 149, 150 ആയത്തുകളാണ്. ഇൻഷാല്ലാ പഠിക്കാം. أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم ولكل وجهة هو موليها فاستبقوا الخيرات أينما تكونوا يأتي بكم الله جميعا إن الله على كل شيء قدير ومن حيث خرجت فول وجهك شطر المسجد فَوَلِّ وَجْهَكَ شَطْرَ الْمَسْجِدِ الْحَرَامِ وَإِنَّهُ لَلْحَقُّ مِنْ رَبِّكَ وَمَا اللَّهُ بِغَافِلٍ عَمَّا تَعْمَلُونَ وَمِنْ حَيْثُ خَرَجْتَ فَوَلِّ وَجْهَكَ شَطْرَ الْمَسْجِدِ الْحَرَامِ وَحَيْثُ مَا كُنْتُمْ فَوَلُّوا وُجُوهَكُمْ شَطْرَهُ لِئَلَّا يَكُونَ لِلنَّاسِ عَلَيْكُمْ حُجَّةٌ عليكم حجة إلا الذين ظلموا منهم فلا تخشوهم واخشوني ولأتم نعمتي عليكم ولعلكم تهتدون. വലിക്കുല്ലിൻ വിജഹത്തൻ, വലിക്കുല്ലിൻ എന്ന് പറഞ്ഞാൽ വലിക്കുല്ലി ഉമ്മത്തിൻ എന്നാണ് തഫ്സീറിൽ കാണുന്നത്, അല്ലെങ്കിൽ ഏകദേശം അതേ ആശയം. എല്ലാ ഓരോ സമുദായത്തിനുമുണ്ട്, എല്ലാ ഓരോ മതവിഭാഗത്തിനുമുണ്ട്. വിജഹത്തുൻ, ഒരു അഭിമുഖ കേന്ദ്രം. തവജ്ജുഹ് എന്ന വാക്കിൽ നിന്നാണ് വിജഹത്ത് എന്ന വാക്ക്. വജ്ജുഹ് എന്ന് പറഞ്ഞാൽ മുഖം തന്നെ. അപ്പം അഭിമുഖമായി മുഖം തിരിക്കുന്ന ഒരു കേന്ദ്രം, ഒരു ഖിബില ഓരോ വിഭാഗത്തിനും ഉണ്ട്. ഹുവ, ആ വിഭാഗം, അതത് വിഭാഗം, മുവല്ലിഹ, അതിലെ തിരിക്കുന്നവരാണ്, അതിലേക്ക് തിരിയുന്നവരാണ്. അപ്പം എന്താണ് ഖിബിലയായിട്ട് അതിനെ കണക്കാക്കുന്നവരാണ്. അപ്പോൾ അഹ്ലി കിതാബുകാരിൽ മുസാ അലൈഹി സ്സലാമിൻ്റെ ജനതയ്ക്ക് ഒരു ഖിബിലയുണ്ടായിരുന്നു, അത് ബൈത്തുൽ മഖ്ദിസ്. നസാറാക്കളുടെ ഖിബില ഏതായിരുന്നു? കിഴക്ക് ഭാഗം. അപ്പോൾ മുസ്ലിങ്ങൾക്ക്, അല്ലെങ്കിൽ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഉമ്മത്തിന് ഖിബിലയായിട്ട് നിശ്ചയിച്ചത് ഏതാ? കഅബയാണ് എന്നത്. അപ്പോൾ കഅബയെ ഖിബിലയാക്കിയതിനെ പരിഹസിക്കേണ്ടതില്ല. അള്ളാഹു ഓരോരുത്തർക്ക് ഓരോന്ന് നിശ്ചയിച്ചു. അപ്പോൾ അതോടൊപ്പം നമ്മൾ മനസ്സിലാക്കണം, ഇന്നദ്ദീൻ ഇൻദല്ലാഹിൽ ഇസ്ലാം എന്ന വിശുദ്ധ ഖുർആനിലെ ആയത്ത് അവതരിച്ചതോടുകൂടി എല്ലാവരും മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ശരീഅത്ത്, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ കൊണ്ടുവന്ന ശരീഅത്ത് അംഗീകരിക്കൽ നിർബന്ധമായി. പിന്നീട് മുൻ വേദങ്ങളൊക്കെ എന്തായി? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ആഗമനത്തോടുകൂടി തന്നെ മുൻ വേദങ്ങൾ ദുർബലപ്പെടുത്തപ്പെട്ടിട്ടുണ്ട് എന്ന വിഷയം അതോടൊപ്പം മനസ്സിലാക്കുക. ഫസ്തബിഖു അൽ ഖൈറാത്ത്, ഫസ്തബിഖു, അതിനാൽ നിങ്ങൾ മുന്നിട്ട് വരൂ. അൽ ഖൈറാത്ത്, നന്മകളിലേക്ക്, നന്മ ചെയ്യാൻ വേണ്ടി, സത്പ്രവർത്തനങ്ങൾ ചെയ്യാൻ വേണ്ടി മുന്നിട്ട് വരണം നിങ്ങളെല്ലാവരും. ഐനമാ തക്കൂനു, നിങ്ങൾ എവിടെയായിരുന്നാലും, യഅതി ബികുമുല്ലാഹു, അള്ളാഹു നിങ്ങളെ കൊണ്ടുവരും. എവിടെയായിരുന്നാലും, ജമീഅ, എല്ലാവരെയും,
ഇന്നല്ലാഹ നിശ്ചയം അല്ലാഹു അല കുല്ലി ഷൈഇൻ എല്ലാ കാര്യങ്ങൾക്കും എല്ലാ വസ്തുക്കളുടെ മേലും എല്ലാ കാര്യങ്ങൾക്കും ഖദീർ കഴിവുള്ളവനാണ് സർവശക്തനാണവൻ. വമിൻ ഹൈസു ഖറജത താങ്കൾ എവിടെ നിന്ന് പുറപ്പെട്ടാലും എന്ന് പറഞ്ഞാൽ ഏത് യാത്രയിലാണെങ്കിലും ഏത് ഭാഗത്താണെങ്കിലും ഏത് പ്രദേശത്താണെങ്കിലും ഫവല്ലി വജ്ഹക ശത്രുൽ മസ്ജിദിൽ ഹറാം ഫവല്ലി അപ്പോൾ താങ്കൾ വല്ലി തിരിയുക തിരിക്കുക വജ്ഹക താങ്കളുടെ മുഖത്തെ എവിടേക്ക് ശത്രുൽ മസ്ജിദിൽ ഹറാം മസ്ജിദുൽ ഹറാമിൻ്റെ നേർക്ക് ശത്ര നേർക്ക് ശത്ര നേർക്ക് വ ഇന്നഹു നിശ്ചയം അത് ലൽ ഹഖു നിശ്ചയം സത്യമാണ് യഥാർത്ഥമാണ് മിർ റബ്ബിക താങ്കളുടെ റബ്ബിങ്കിൽ നിന്നുള്ള താങ്കളുടെ നാദങ്കിൽ നിന്നുള്ള വമല്ലാഹു ബി ഗാഫിലിൻ അല്ലാഹു അശ്രദ്ധനല്ല ഗാഫിൽ അല്ല അമ്മാ തഅമലൂൻ നിങ്ങൾ പ്രവർത്തിക്കുന്നതിനെ സംബന്ധിച്ച് അല്ലാഹു അശ്രദ്ധനല്ല തന്നെ വമിൻ ഹൈസു ഖറജത ഫവല്ലി വജ്ഹക ശത്രുൽ മസ്ജിദിൽ ഹറാം വീണ്ടും ആവർത്തിച്ചിരിക്കുകയാണ് എംഫസൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് അതിനെ ഉറപ്പിക്കാൻ തെക്കീതിന് വമിൻ ഹൈസു ഖറജത താങ്കൾ എവിടെ നിന്ന് പുറപ്പെട്ടാലും ഫവല്ലി താങ്കൾ തിരിക്കുക വജ്ഹക താങ്കളുടെ മുഖത്തെ ശത്രുൽ മസ്ജിദിൽ ഹറാം മസ്ജിദുൽ ഹറാമിൻ്റെ നിരക്ക് വീണ്ടും ആവർത്തിക്കാൻ വഹൈസു മാ കുന്തും ഫവല്ലു വുജൂഹകും ശത്ര വഹൈസു മാ കുന്തും നിങ്ങൾ എവിടെയായിരുന്നാലും ഫവല്ലു സത്യവിശ്വാസികൾ മൊത്തത്തിൽ പറയാണ് ആദ്യം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അഭിമുഖീകരിച്ച് പറഞ്ഞു പിന്നീട് സത്യവിശ്വാസികളെ മൊത്തത്തിൽ അഭിമുഖീകരിച്ച് പ്രത്യേകം പറയണം ഫവല്ലു നിങ്ങൾ മുഖം തിരിക്കുക വുജൂഹക്കും നിങ്ങളുടെ മുഖം നിങ്ങൾ തിരിക്കുക വുജൂഹക്കും നിങ്ങളുടെ മുഖങ്ങളെ ശത്രഹു അതിൻ്റെ നേരെ അതായത് മസ്ജിദുൽ ഹറാമിന് നേരെ കഅബക്കു നേരെ ലി അല്ലാ യകൂന ഇല്ലാതിരിക്കുന്നതിന് വേണ്ടിയിട്ട് ലിന്നാസി ജനങ്ങൾക്ക് അലൈക്കും നിങ്ങൾക്കെതിരിൽ അതായത് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്കും അനുയായികൾക്കും എതിരിൽ ജനങ്ങൾക്ക് പറയാൻ ഇല്ലാതിരിക്കാൻ എന്ത് ഹുജ്ജത്തുൻ തെളിവ് ഒരെതിര് ആയിട്ടൊരു തെളിവ് ഇല്ലാതിരിക്കാൻ എന്താണ് അങ്ങനെ പറയാൻ കാരണം അതായത് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞിരുന്നത് അല്ലെങ്കിൽ ഇസ്ലാമിൻ്റെ വാദം എന്താണ് ഇബ്രാഹിമി മില്ലത്താണ് യഥാർത്ഥ ഇബ്രാഹിമി മില്ലത്താണ് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും അനുയായികളും സഹാബാക്കളും പിന്തുടരുന്നത് എന്നതാണ് അല്ലേ ഇബ്രാഹിമി മില്ലത്താണ് ഏകദൈവ വിശ്വാസമാണ് ബിംബാരാധന ഇബ്രാഹിമി മില്ലത്തല്ല എന്നതാണ് ഇബ്രാഹിമിൻ്റെ ആൾക്കാരാണെന്നാണ് അവരും പറഞ്ഞിരുന്നത് മുഷ്രിക്കുകൾ അവർ ഇബ്രാഹിം നബി അലൈഹി സ്വലാമിൻ്റെയും ഇസ്മായിൽ നബി അലൈഹി സ്വലാമിൻ്റെയും ഉൾപ്പെടെയുള്ള ബിംബങ്ങൾ ഉണ്ടാക്കിയിട്ട് പൂജിച്ചിരുന്നു ഇബ്രാഹിം നബി അലൈഹി സ്വലാമിനെ അവർ അംഗീകരിക്കുന്നുണ്ട് പക്ഷേ എന്താ ശുദ്ധമായ ഏകദൈവ വിശ്വാസത്തിൽ നിന്ന് അവർ എത്രയോ വഴി മാറിപ്പോയിരുന്നു അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇബ്രാഹിമി മില്ലത്ത് പിന്തുടരുന്ന ആളാണെന്നാണല്ലോ പറയുന്നത് എന്നിട്ട് പിന്നെ കഅബയെ കബലയാക്കാതെ ബൈത്തുൽ മഖ്ദിസിനെ കബലയാക്കുന്നത് എന്താ എന്ന് അവർക്കിടയിൽ സംസാരം ഉണ്ടായിക്കൊണ്ട് അവർ എതിര് പറയാതിരിക്കാൻ അപ്പം ആദ്യം ബൈത്തുൽ മഖ്ദിസിലേക്ക് നിന്ന് നിസ്കരിച്ചത് പിന്നെ എന്താണ് കഅബയിലേക്ക് അള്ളാഹുവിൻ്റെ നിർദ്ദേശപ്രകാരം ആക്കിയതിൽ ഇങ്ങനൊരു കാര്യം കൂടെ ഉണ്ട് എന്നർത്ഥം മനസ്സിലായില്ലേ കാരണം ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിൻ്റെ കബില ഏതായിരുന്നു കഅബയെ അപ്പോൾ ആ നിലക്ക് അല്ലെങ്കിൽ ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാം പുതുക്കിപ്പണതാണല്ലോ കഅബ ഇസ്മായിൽ അലൈഹി ഇസ്ലാം ഫലാ തഖ്ഷൗഹും ഇല്ലല്ലതീന ളമൂ മിൻഹും അവരിൽ നിന്ന് അതിക്രമകാരികൾ ഒഴിച്ച് അക്രമകാരികളായവർ ഒഴിച്ച് അങ്ങനെ അതിക്രമകാരികളായ ആളുകൾ ഇനിയിപ്പോൾ ഇതൊക്കെ ബോധ്യപ്പെട്ടാലും അവരംഗീകരിക്കില്ല ഇത് വേറെ കാര്യം സാധാരണക്കാരായ ആളുകൾ തന്നെ എന്ത് ഒരു തെറ്റിദ്ധാരണ ഉണ്ടാവാൻ സാധ്യതയുണ്ട് ബൈത്തുൽ മഖ്ദിസ് കബലിയാക്കുമ്പോൾ എന്ത് ഇബ്രാഹിമി മിലത്ത് പിന്തുടരുക എന്ന് പറഞ്ഞിട്ട് ഇബ്രാഹിമിൻ്റെ അലൈഹി ഇസ്ലാം പുതുക്കി പണിത കഅബയെ കബലയാക്കാതെ ബൈത്തുൽ മഖ്ദിസ് കബലയാക്കുന്നു എന്നൊരു സംസാരം ഉണ്ടാവാനുള്ള സാധ്യത ഉണ്ടല്ലോ മനസ്സിലായില്ലേ പിന്നെ അക്രമകാരികൾ എന്ന് പറഞ്ഞാൽ അവർ സത്യം ബോധ്യപ്പെട്ടാലും അംഗീകരിക്കില്ല അത് വേറെ വിഷയം ഇല്ലല്ലോ ദീനവരമൊന്നും ഫലാ തഖ്ഷൗഹും വഖ്ഷൗനി ഫലാ തഖ്ഷൗഹും അപ്പോൾ താങ്കൾ അവരെ ഭയപ്പെടേണ്ടതില്ല വഖ്ഷൗനി അല്ല താങ്കൾ നല്ല നിങ്ങൾ മൊത്തത്തിൽ പറയാം നബിയോടും സഹബാക്കളോട് മുസ്ലിങ്ങളോട് മൊത്തത്തിൽ നിങ്ങൾ അവരെ ഭയപ്പെടേണ്ടതില്ല നിങ്ങൾ അവരെ ഭയപ്പെടേണ്ട ശത്രുക്കളെ ഭയപ്പെടേണ്ട വഹ്ഷൗനി നിങ്ങൾ എന്നെ ഭയപ്പെടുക പൊതുവായൊരു തത്വമാണത് അള്ളാഹുവിനെയാണ് ആത്യന്തികമായിട്ട് ഭയപ്പെടേണ്ടത് മറ്റുള്ളവരെയല്ല ഭയപ്പെടേണ്ടത് വലി ഉത്തിമ്മ നിഅമത്തി അലൈക്കും വലി ഉത്തിമ്മ
ഞാൻ പൂർത്തീകരിക്കേണ്ടതിനും നിഅമത്തി എൻ്റെ അനുഗ്രഹം നിഅമത്ത് അലൈക്കും നിങ്ങൾക്കുമേ. അതിനാണ് കഅബയെ ഖിബലയാക്കി തന്നത്. കാരണം കഅബ ഖിബലയായി കിട്ടിയെങ്കിൽ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് തന്നെ ആഗ്രഹമുണ്ടായിരുന്നു. അത് നേരത്തെ ആയത്ത് പറഞ്ഞിട്ടുണ്ട്. ആ ആഗ്രഹം പൂർത്തീകരിക്കൽ കൂടി കഅബ ഖിബലയാക്കാനുള്ള നിർദ്ദേശത്തിന് പിന്നിൽ ഉണ്ട്. അതാണ് നിങ്ങൾക്ക് എൻ്റെ നിഅമത്ത് അനുഗ്രഹം പൂർത്തീകരിക്കുന്നതിനും വേണ്ടിയിട്ട് ആണ് ഈ ഖിബല മാറ്റം. വലഅല്ലക്കും തഹ്തദൂൻ, നിങ്ങൾ സന്മാർഗ ദർശനം മാർഗദർശനം ഉള്ളവരാകാൻ വേണ്ടിയും ആയേക്കാം വേണ്ടിയും എന്ന്. ഓക്കെ, ജസാക്കുമുല്ലാഹു ഖൈറ. സുബ്ഹാനക അല്ലാഹുമ്മ ബിഹംദിക അശ്ഹദു അല്ലാ ഇലാഹ ഇല്ല അൻത അസ്തഗ്ഫിറുക വ അതൂബു ഇലൈക. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.